നമസ്കാരം, ഞാൻ സിജു രാജൻ. ഇന്നത്തെ വിഷയം പലർക്കുമുള്ളൊരു സംശയമാണ്. ധാരാളം വീഡിയോസ് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിലും പലർക്കും സംശയമുള്ളൊരു വിഷയമാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാർട്ടപ്പ്? സ്റ്റാർട്ടപ്പും ബിസിനസ്സും തമ്മിൽ വ്യത്യാസമുണ്ടോ? എല്ലാ ബിസിനസ്സുകളെയും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയുമോ? ഞാനൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ആ ബിസിനസ് സ്റ്റാർട്ടപ്പ് ആണോ അല്ലയോ? പലരും പറയുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ബിസിനസ്സിന് അവർ ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ശരിയാണോ? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത്, ഒരു ബിസിനസ്സിനെ സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്തണമെന്നുണ്ടെങ്കിൽ നാല് കാര്യങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അക്കോർഡിംഗ് ടു സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രകാരം നാല് കാര്യങ്ങൾ ഒരു ബിസിനസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് എന്ന് വിളിക്കാൻ കഴിയും? സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ കഴിയും. ഈ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ്, നിങ്ങളുടെ ബിസിനസ് ഒരു പ്രൊപ്രേറ്റർഷിപ്പ് മോഡിലാണ് റണ് ചെയ്യുന്നത് എങ്കിൽ, അതായത് ഓർക്കണം, പ്രൊപ്രേറ്റർഷിപ്പ് എന്ന് പറഞ്ഞ പ്രത്യേകം രജിസ്ട്രേഷൻ ഒന്നുമില്ല. നിങ്ങൾ ജി എസ് ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പഞ്ചായത്ത് ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊപ്രേറ്റർ എന്ന് വിളിക്കാനായിട്ട് കഴിയും. ഏതെങ്കിലും ഒരു ലീഗൽ ഡോക്യുമെൻറ്റിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരെ പ്രൊപ്രേറ്റർ, അത്രയേ ഉള്ളൂ. അത്തരത്തിലൊരു പ്രൊപ്രേറ്റർഷിപ്പ് ബിസിനസ്സാണ് നിങ്ങൾ റണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളെ ഒരിക്കലും ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയത്തില്ല നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ. അപ്പോൾ എന്താവണം? ഒന്നില്ല എങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എൽ എൽ പി ആയിട്ട്, ലിമിറ്റഡ് ലേബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആയിട്ട് നിങ്ങൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതായത് നിങ്ങൾ ആർ ഒ സിയിൽ, രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രകാരം നിങ്ങളെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു ക്രൈറ്റീരിയ മാത്രമാണിത്. ഇത് മാത്രമല്ല, ഇനി മൂന്നെണ്ണം കൂടി ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തേത് ഒരു രജിസ്റ്റർ കമ്പനി ആയിരിക്കണം, അതായത് എൽ എൽ പിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമോ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെ സ്റ്റാർട്ടപ്പ് ആവാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ടാമത്തേത്, നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് 10 വർഷത്തിനുള്ളിലുള്ള ഒരു സ്ഥാപനമായിരിക്കണം. അതായത് നമ്മൾ ഈ 2021 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2011 ശേഷം നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ മാത്രമേ അതിനെ സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താൻ കഴിയത്തുള്ളൂ. പണ്ട് 2001-ലോ 2005-ലോ 2010-ലോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയത്തില്ല. അതായത് 10 വർഷത്തിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം, കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം. മൂന്നാമത്തേത് ടേൺ ഓവറാണ്, വാർഷിക വിറ്റുവരവാണ്. ഇൻകോർപ്പറേറ്റ് ചെയ്ത അന്ന് മുതൽ ഏതെങ്കിലും ഒരു വർഷം നിങ്ങളുടെ ടേൺ ഓവർ 100 കോടി രൂപയിൽ കൂടി എങ്കിൽ, കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയത്തില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞു, ഒരിക്കലും സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയത്തില്ല. അതായത് നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു 5 വർഷം മുമ്പാണ് നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വിചാരിക്കുക, ആ ഓരോ വർഷവും നിങ്ങളുടെ ടേൺ ഓവർ 100 കോടി രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തെയാണ് നോക്കുന്നത്, 100 കോടി രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് സ്കീമിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഗണത്തിൽ നിങ്ങൾക്ക് പെടുത്താനായിട്ട് കഴിയും. നാലാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയയാണ്. പലർക്കും ഈ ഒരു ക്രൈറ്റീരിയയിലാണ് സംശയം വരുന്നത്. ഞാനതൊന്ന് വായിക്കാം. ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് ടുവാർഡ്സ് ഇന്നൊവേഷൻ, ഡെവലപ്മെൻറ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസ് ഓർ പ്രോസസ്, ഓർ ഇഫ് ഇറ്റ് ഈസ് സ്കെയിലബിൾ ബിസിനസ് മോഡൽ വിത്ത് എ ഹൈ പൊട്ടൻഷ്യൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഓർ വെൽത്ത് ക്രിയേഷൻ. ഓരോ ടേമും നമ്മൾ എടുത്ത് നോക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ സ്ഥാപനം ഒരു സ്റ്റാർട്ടപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അതൊരു ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡലായിരിക്കണം. എന്താണ് ഈ ഇന്നൊവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു പലചരക്ക് കട നടത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കുറേ പലചരക്ക് കടകളുണ്ട്, അതിന് എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്പ് നിങ്ങൾ നിർമ്മിക്കുകയാണ്. അതൊരു ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡലാണോ? അല്ല. 10 വർഷം മുമ്പ് അല്ലെങ്കിൽ പോട്ടെ ഒരു 5 വർഷം മുമ്പ് നിങ്ങൾ ചെയ്യുമായിരുന്നുവെങ്കിൽ അന്ന് അതൊരു ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡലായിട്ടുണ്ടാവും. ഇന്ന് അതൊരു ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡലല്ല, കാരണം ധാരാളം കാണാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡൽ എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. പക്ഷേ അതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇന്നൊവേഷൻ, പുതുമ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇന്നൊവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡലിൽ പെടുത്താനായിട്ട് കഴിയും. അല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിന് അതേപോലെ നിങ്ങൾ പകർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്നൊവേഷൻ ഇല്ലല്ലോ, ഒരു പുതുമയില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ അതിനെ നമുക്കൊരു ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡൽ എന്ന് വിളിക്കാനായിട്ട് കഴിയത്തില്ല. പുതുമ എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരണം. ഇതുവരെ ആരും പയറ്റാത്ത, ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഇന്നൊവേറ്റീവ് അല്ലെങ്കിൽ ഇന്നൊവേഷൻ ബിസിനസ്, ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡൽ എന്ന് വിളിക്കാനായിട്ട് കഴിയും. സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ടും കഴിയും. ഡെവലപ്മെൻറ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഓർ സർവീസ്.
ഇന്നൊവേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു പുതുമ ഡെവലപ്മെൻറ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഓർ സർവീസ്. നിങ്ങളുടെ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ പ്രോസസ്സിലോ അല്ലെങ്കിൽ സർവീസിലോ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരും. ഇപ്പോൾ നിലവിലുള്ള പ്രോഡക്റ്റിനേക്കാളും അടുത്ത ലെവലിലുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പരിഗണിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാസ്ക് നിർമ്മിക്കുകയാണെന്ന് വിചാരിക്കുക. മാസ്ക് നമ്മുടെ മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആണ്. അതിലൊരു ഇന്നൊവേഷൻ നിങ്ങൾ കൊണ്ടുവരികയാണ്, അതിലൊരു പുതുമ നിങ്ങൾ കൊണ്ടുവരികയാണ്, ഡെഫിനറ്റ്ലി അത് നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയും. കാരണം ഒരു ഇന്നൊവേറ്റീവ് ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഇന്നൊവേഷൻ, ഡെവലപ്മെൻറ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് പ്രോസസ് സർവീസ്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ നിങ്ങളെയും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും, സ്റ്റാർട്ടപ്പിന് ഗണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. നിങ്ങളൊരു പലചരക്ക് കട നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടപ്പാണോ? അല്ല. നിങ്ങളൊരു ഓൺലൈൻ പലചരക്ക് കട നടത്തുകയാണെങ്കിൽ അത് സ്റ്റാർട്ടപ്പാണോ? ഇന്നത്തെ കാലത്ത് അതുമല്ല. കാരണം അതിലൊരു പുതുമയില്ല, കാരണം എല്ലാവരും ചെയ്യുന്നൊരു ബിസിനസ്സാണ്. ഇനി മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണത്, സ്കെയിലബിൾ ബിസിനസ് മോഡൽ. സ്കെയിലബിൾ ബിസിനസ് മോഡലാണോ നിങ്ങളുടേത്? ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെയാണ്, പലചരക്ക് കട നിങ്ങൾ നടത്തുകയാണെന്ന് വിചാരിക്കുക. നല്ല ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, നല്ല രീതിയിൽ ആ പലചരക്ക് വ്യാപാരം നടക്കുന്നുണ്ട്. നിങ്ങൾ തീരുമാനിക്കുകയാണ് കുറച്ചുകൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതേപോലെ മറ്റൊരു പലചരക്ക് കട മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയും, റൈറ്റ്? വീണ്ടും നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അടുത്ത കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു, അടുത്ത സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് ബിസിനസ് എന്താവുന്നു? സ്കെയിലാവുന്നു. ഇൻവെസ്റ്റ്മെൻറ്റും സ്കെയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം നിങ്ങൾ കൊണ്ടുവരുന്നു അത്രത്തോളം ബിസിനസ്സും വളർന്നുകൊണ്ടിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോൾ നിൽക്കുന്നു അന്ന് ബിസിനസ്സിൻ്റെ വളർച്ചയും നിൽക്കും, റൈറ്റ്? ഇതിനല്ല സ്കെയിലബിൾ ബിസിനസ് എന്ന് പറയുന്നത്. സ്കെയിലബിൾ ബിസിനസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ബിസിനസ് വളർന്നോളും, സ്കെയിലബിൾ ആയിക്കോളും. ഉദാഹരണത്തിന് റിലയൻസ് ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, ഇതെല്ലാം ബിസിനസ്സുകളാണ്. നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ കഴിയുന്നത് ഒരു കാലത്ത് ഫേസ്ബുക്ക് സ്റ്റാർട്ടപ്പ് ആയിരുന്നു. കാരണം അവർ ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു, പിന്നീട് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ഇടാതെ തന്നെ അതിന് വലിയ രീതിയിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞു. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഗ്രോത്തും കോറിലേറ്റഡ് ആവരുത്. ഇൻവെസ്റ്റ്മെൻറ്റും ഗ്രോത്തും കോ റിലേറ്റഡ് ആവരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു, ഗ്രോത്തും കൂടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു, ഗ്രോത്തും കുറയുന്നു, ആ രീതിയിലാവരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ, അതൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് എന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താനായിട്ട് കഴിയത്തുള്ളൂ. അതായത് ട്രേഡിങ്, കച്ചവടം ഒരിക്കലും നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് ഒരു പരിധി വരെ കഴിയത്തില്ല. ഇനി മറ്റൊന്നുള്ളത് ഹൈ പൊട്ടൻഷ്യൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഓർ വെൽത്ത് ക്രിയേഷൻ. ധാരാളം പേർക്ക് ജോലി കൊടുക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് മോഡലാണോ നിങ്ങളുടേത്? എങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്, ഏതിൽ പെടുത്താനായിട്ട് കഴിയും? ഈ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ പറയുന്നത് ഇന്നൊവേഷൻ ഇന്നൊവേറ്റീവ് ആയിരിക്കണം, ഒപ്പം തന്നെ സ്കെയിലബിൾ ആയിരിക്കണം, ഒപ്പം തന്നെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് നിങ്ങളുടേത് എങ്കിൽ അതിനെ മാത്രമേ ഏത് ഗണത്തിൽ പെടുത്താൻ കഴിയത്തുള്ളൂ? സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇടുക്കിയെന്നോ വയനാട്ടിൽനിന്നോ സ്പൈസസ് എല്ലാം ശേഖരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ അതിനെ പാക്ക് ചെയ്തിട്ട് നിങ്ങൾ വിൽക്കുന്ന ഒരു ബിസിനസ്സാണ്, ഒരു വലിയ രീതിയിൽ ഒരു ആപ്പൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും നിങ്ങൾക്ക് ഏത് ഗണത്തിൽ പെടുത്താൻ കഴിയത്തില്ല? സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയത്തില്ല. അതിലെന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങളൊരു വാല്യൂ അഡിഷൻ കൊണ്ടുവരികയാണ്, അതിലൊരു ഒരു സ്കെയിലബിലിറ്റി നിങ്ങൾ കാണുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയും. നിങ്ങളൊരു ഓൺലൈൻ ട്യൂഷൻ ആപ്പ് ഇന്ന് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയത്തില്ല. ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡലല്ല അത്. കാരണം ബൈജൂസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡലായിരുന്നു അന്നത്തെ കാലത്ത്. അത് ബൈജൂസ് പയറ്റി അത് വിജയിച്ചു, അതിന് തന്നെ നമ്മൾ കോപ്പി അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇന്നൊവേറ്റീവ് ബിസിനസ് മോഡൽ ആവത്തില്ല. അതിന് നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിലും പെടുത്താനായിട്ട് കഴിയത്തില്ല. ഇനി ഇതിൽ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാനുള്ളത്, ഓൾറെഡി നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, അതിന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്, എൻ്റെ ആൾസോ നിങ്ങളതിനെ റീകൺസ്ട്രക്ഷൻ ചെയ്യുകയാണ്. അതിലിത് റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ട് നിങ്ങളൊരു പുതിയൊരു എൻറ്റിറ്റി ആക്കി മാറ്റി, അതിനെ നമുക്കൊരിക്കലും സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ടും കഴിയത്തില്ല. പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാവണം. റീകൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികൾ ചെയ്തിട്ട് നിങ്ങളൊരു എൻറ്റിറ്റി ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ നാല് ക്രൈറ്റീരിയാസും കൂടി ചേരുമ്പോഴാണ് അതൊരു സ്റ്റാർട്ടപ്പായിട്ട് മാറുന്നത്. ആ ഒരു ബിസിനസ് ഒരു സ്റ്റാർട്ടപ്പായിട്ട് മാറുന്നത്, നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുന്നത്, വലിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് കഴിയുന്നത്.
ഇത്തരത്തിലൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ എൽ എൽ പിയോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്നർഷിപ്പിമോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രാൻഡിസം അത്തരത്തിലുള്ള എല്ലാ സർവീസുകളും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് എന്താണ് ഈ സ്റ്റാർട്ടപ്പ്, എന്താണ് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഇനി ആരും ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങളെ മനസ്സിൽ വെക്കരുത്. ഈ നാല് ക്രൈറ്റീരിയസ് മാത്രം ഓർത്താൽ മതി. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.